റിഫ്ലക്സ് ടെക് വേലയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു 4 ആംപ്ലിഫയർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ 4 ടൈപ്പ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ 4 ഏകദേശമൊക്കെ ഒരേപോലെ തന്നെ ഇരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് ഇന്റീരിയലിലാണ് വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. പല ആംപ്ലിഫയറും പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഈ 2 ആംപ്ലിഫയർ കൊടുക്കുന്നത് ഒരു ജിമ്മിലേക്ക് വേണ്ടിയാണ്. അതായത് 2 ഫ്ലോറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റ് വെച്ചുള്ള 2 ഫ്ലോറിലാണ്. അങ്ങനത്തെ രീതിയിലാണ് ഈ ആംപ്ലിഫയർ വന്നിരിക്കുന്നത്. ഈ ഭാഗത്തിരിക്കുന്ന 2 ആംപ്ലിഫയറും 2 സ്ഥലത്തേക്ക് വേണ്ടിയാണ്. അതായത് 2 ബ്യൂട്ടി പാർലറിലേക്ക് വേണ്ടി തന്നെയാണ്. ഒരെണ്ണം ഞാൻ ചെയ്യുന്നതും ഒരെണ്ണം തിരുവനന്തപുരത്ത് ആവശ്യത്തിന് വേണ്ടി കൊടുത്തു വിടുന്നതാണ്. ഇവിടുന്ന് കൊറിയറാണ് അയക്കുന്നത്. ഇനി നമുക്ക് ഈ 2 ആംപ്ലിഫയറിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഇതിൽ ഒരെണ്ണം കൊടുത്തിരിക്കുന്ന ഫ്ലോറിൽ ജിമ്മിലേക്ക് വേണ്ടിയാണ്. അതായത് അവിടെ വാമപ്പ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 2000 സ്ക്വയർ ഫീറ്റ് റൂമാണ്. അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് 6 സ്പീക്കർ, അതായത് 6 സാറ്റലൈറ്റ് സ്പീക്കറും അത് കൂടാതെ തന്നെ ഒരു 12-ഇഞ്ച് സബ് ഊഫറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്ക് അതിനുള്ള ആവശ്യം അവിടെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 6 സാറ്റലൈറ്റ് സ്പീക്കറും ഒരു 12-ഇഞ്ച് സബ് ഊഫറാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. താഴെയിരിക്കുന്ന ആംബാണ് വിത്ത് ACയിലാണ്. ഇത് വിത്തൗട്ട് ACയിലാണ് കൊടുക്കുന്നത്. ഇത് വിത്ത് ACയിലാണ്. അവിടെയാണ് മെയിനായിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളും വെയിറ്റ് ട്രെയിനിങ് ഇതെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഹെവി ആയിട്ട് ചെയ്തു. അതായത് ഇതിനകത്ത് വന്നിരിക്കുന്നത് 8 സാറ്റലൈറ്റും 2 12-ഇഞ്ച് സബ് ഊഫറാണ് ഈ ആംബ്ലിഫയറിൽ കൊടുത്തിരിക്കുന്നത്. അതായത് കുറച്ച് ഹെവി ആയിട്ടും കുറച്ച് അധികം ആൾക്കാരും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് വോളിയം വരും വേണം, നല്ല ബേസും കയറി നിൽക്കും വേണം. അതിനുവേണ്ടി നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 8 സാറ്റലൈറ്റാണ്. 4-ഇഞ്ച് വെച്ചിട്ടുള്ള 8 സാറ്റലൈറ്റും 2 12-ഇഞ്ച് സബ് ഊഫറാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. 4-ഇഞ്ച് വെച്ചിട്ടുള്ള 2-വേ ബോക്സുകൾ 6 താഴേക്കും, മുകളിലെ AC റൂമിലേക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന AC അവിടേക്ക് വേണ്ടിയിട്ട് 8 കൊടുത്തിരിക്കുന്നു. സബ് ഊഫറുകൾ 3 ഇതിനകത്ത് വന്നിരിക്കുന്നത്. മുകളിലായിട്ട് AC വന്നിരിക്കും 2 സബ് ഊഫറും, താഴെ 12-ഇഞ്ചിൻ്റെ ഒരു സബ് ഊഫറും, ODX സബ് ഊഫറാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എൽപോർട്ട് ടൈപ്പ് ഉള്ളിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ബോക്സാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന നമ്മുടെ തന്നെ ഡിസൈനിലുള്ള ബോക്സാണ്. ജിമ്മിലേക്ക് മാത്രം വരുന്നത്, 2 ഫ്ലോറിലേക്കായിട്ട് വരുന്നത് 14 സാറ്റലൈറ്റ് ബോക്സുകളും അതുപോലെ തന്നെ 3 ODX 12-ഇഞ്ച് സബ് ഊഫറാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ആംപ്ലിഫയറും ഡയറക്റ്റ് ഞാൻ തന്നെയാണ് പോയി ഫിറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇവിടെ വലിയ ദൂരമില്ല. മുൻപേ നമുക്ക് വയറ് വലിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് അവിടെ ഉദ്ഘാടനത്തിന് മുമ്പാണ് നമുക്കിത് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് വയറ് വലിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫിറ്റിംഗ് ആണ് ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഫിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ, അപ്പോഴത്തെ സാഹചര്യം പോലെ ഞാൻ ഇതിനകത്ത് ഒരു ഷോർട്ട് വീഡിയോ അപ്പോൾ നമ്മൾ എന്തായാലും യൂട്യൂബിൽ ഇടുന്നതാണ്. ഇനി ആംപ്ലിഫയർ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി പാർലറിലേക്ക് വേണ്ടി തന്നെയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ 4-ഇഞ്ചിൻ്റെ 6 സാറ്റലൈറ്റ് ബോക്സാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സബ് ഊഫർ നമ്മൾ 2 കൊടുക്കുന്നത്. ഒരു അതായത് 8-ഇഞ്ചിൻ്റെ 2 ബോക്സാണ് ഞാൻ തന്നെ വരച്ച് അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ബോക്സാണ്. ഒരു കടകളിലേക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള സബ് ഊഫറാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് 8-ഇഞ്ച് സബ് ഊഫറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എയർ ഹോൾ മാത്രമാണ് പുറത്തേക്ക് വരുള്ളൂ. കാഴ്ചയിൽ നമുക്ക് സബ് ഊഫറാണെന്ന് തോന്നില്ല. ആ രീതിയിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്യൂട്ടി പാർലറിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ വളരെ ലൈറ്റായിട്ട് ഓളിയാൽ മതി. അപ്പോൾ ചെറിയൊരു ഓളിയത്തിനും നല്ല സുഖമുള്ളൊരു ബേസ് കിട്ടും. ആ രീതിയിലാണ് ഞാൻ മുൻപും ഈ ഷോർട്സുകൾ കിട്ടുന്നുണ്ട്. ഈ കടകളിൽ ഫിറ്റ് ചെയ്തതിൻ്റെ അതിനകത്തൊക്കെ ഈ ടൈപ്പ് ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ താഴെ ഇരിക്കുന്ന ആംപ്ലിഫയറും എനിക്ക് ഡയറക്റ്റ് പോയി ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിൽ വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 12 സ്പീക്കറാണ്. അതായത് 12 സ്പീക്കർ എന്ന് പറഞ്ഞാൽ 12 സീലിംഗിലാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടി പാർലർ തന്നെയാണ്. അപ്പോൾ ഓരോ റൂമിലേക്ക് സ്പാ റൂം അങ്ങനെയുള്ള മറ്റുള്ള റൂമുകളിലേക്ക് സെപ്പറേറ്റ് ആണ് സീലിംഗ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. സബ് ഊഫറും ഈ പറഞ്ഞ പോലെ 2 സബ് ഊഫറാണ് കൊടുത്തിരിക്കുന്നത്. സബ് ഊഫർ എന്ന് പറഞ്ഞാൽ 2 നിലയായിട്ടാണ് ഈ ബ്യൂട്ടി പാർലർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നിലയിൽ ഒരു 8-ഇഞ്ച് സബ് ഊഫറും, താഴെ വരുന്നത് 8-ഇഞ്ച് സബ് ഊഫറും 6 സ്പീക്കറും, അങ്ങനെയാണ്
ആറ് സ്പീക്കറും മുകളിലും ഒരു സബ് വൂഫറും താഴെ ആറ് സീലിംഗ് സ്പീക്കറും ഒരു സബ് വൂഫറും എന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയർ ഡയറക്റ്റ് ഞാനാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇതേപോലെ ബ്യൂട്ടി പാർലറും ഹോട്ടലുകളും ഇങ്ങനെ കുറേ കടകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 10-20 വർഷമായിട്ട് ഞാൻ ഇതേപോലെ കടകളുടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാണ്. അന്ന് ചെയ്ത ഒരു 20-18 വർഷമായ കടകളിലേക്ക് ചെയ്ത വർക്കുകളൊക്കെ ആംപ്ലിഫയറുകൾ ഇപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് നമുക്ക് കിട്ടിയിരുന്ന ബോർഡുകൾ, അന്നൊക്കെ എനിക്ക് തോന്നുന്നു വിൻടെക്കിൻ്റെ ബോർഡുകളാണ് കൂടുതൽ കിട്ടിയിരുന്നത്. ഡ്യുവൽ സപ്ലൈയിലുള്ള വിൻടെക്കിൻ്റെ ബോർഡ്, വിൻടെക്കിൻ്റെ ട്രാൻസ്ഫോമർ, പവർ സപ്ലൈ ഇതെല്ലാം കിട്ടിയിരുന്നത് നല്ല രീതിയിലാണ് ആ ബോർഡുകളൊക്കെ വന്നിരുന്നത്. വിൻടെക്ക് ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നല്ലൊരു ബോർഡുകളാണ്, കാരണം ഇപ്പോൾ വെച്ചിട്ട് 18 വർഷം കഴിഞ്ഞൊരു ഹോട്ടലുകളിൽ തന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആംപ്ലിഫയർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും 18 വർഷമായിട്ട് ഈ ആംപ്ലിഫയർ നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യുന്നു. കുറച്ച് പൊടി കയറിയെന്നല്ലാതെ, വേറെ വോളിയം കൺട്രോളിലൊക്കെ കുറച്ച് പൊടി കയറിയെന്നല്ലാതെ ആംപ്ലിഫയർ സെക്ഷനോ പവർ സപ്ലൈക്കുന്ന ഒരു കംപ്ലയിൻറ്റും ഇല്ല. അത് അന്ന് ചെയ്ത അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെയും ആ വിൻടെക്കിൻ്റെ ബോർഡിൻ്റെ ഒക്കെ ഗുണമാണ്. ഇപ്പോൾ വിൻടെക്ക് ബോർഡ് ഉണ്ടോ എന്നറിയില്ല, തിരുവനന്തപുരമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 10-20 വർഷം മുന്നൊക്കെ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ബോർഡ് വന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വിൻടെക്ക്. നിങ്ങൾ കാരണം കടകളുടെ വർക്കും വീടുകളുടെ മാത്രമല്ല, വീടുകളിലേക്കുള്ള ഫുള്ളായിട്ടുള്ള തിയേറ്ററുകളും ഇതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ചെറിയ ചെറിയ വീഡിയോകളും എല്ലാം ഷോർട്ടായിട്ടും ഫുള്ളായിട്ടുള്ള വീഡിയോകളൊക്കെ യൂട്യൂബിലുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വാമപ്പിന് വേണ്ടി മാത്രം ചെറിയൊരു ത്രെഡ്മില്ലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ടേബിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആംപ്ലിഫയർ നമ്മൾ വയ്ക്കും. പിന്നെ ഈ ഭാഗത്താണ് 12-ഇഞ്ച് സബ് ഊഫർ, നേരത്തെ പറഞ്ഞ പോലെ ODX ഇഞ്ച് സബ് ഊഫർ നമ്മളിവിടെ വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഒരു 4-ഇഞ്ച് 2-way box നമ്മൾ സ്ഥിരം വയ്ക്കുന്ന 2-way box 4-inch വെച്ചിരിക്കുന്നു. അതുകൂടാതെ ഈ തൂണുമ നമ്മളൊരു 4-inch വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇവിടെയും വെച്ചിരിക്കുന്നു, ഈ തൂണിലായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് രണ്ട് കോർണറിലാണ്, നോക്കുമ്പോൾ അറിയാം മുകളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് രണ്ട് കോർണറിൽ. ഇപ്പോൾ ജിമ്മിൽ കുറച്ചും കൂടി വർക്കുണ്ട്, ഈ ഫ്ലോറിൽ മാറ്റൊക്കെ ഇടാനുണ്ട്. ഈ മാറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് ഓഡിയോ ശരിക്കും ക്ലിയർ ആവുള്ളൂ. താഴത്തും പറഞ്ഞ പോലെ മാറ്റുകൾ കുറച്ച് കയറാനുണ്ട്. ഒരു ചെറിയ രീതിയിലുള്ള എക്സസൈസാണ് നടക്കുന്നത്. ഇത് വിത്തൗട്ട് AC ആണ്. താഴെയാണ് നമ്മൾ വിത്ത് AC യിലാണ് 2 സബ് ഊഫറും 8 സാറ്റലൈറ്റും. ഇവിടെ വന്നിരിക്കുന്നത് 6 സാറ്റലൈറ്റും 1 സബ് ഊഫറാണ്. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിലുള്ള ആംപ്ലിഫയർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഇത് വെച്ചിരിക്കുന്നത് ഇവരുടെ മെയിൻ ക്യാഷ് കൗണ്ടറായിട്ട് അവിടെയാണ് വെച്ചിരിക്കുന്നത്. 8 സാറ്റലൈറ്റ്, അതായത് നമ്മളിവിടെ ഈ ഫാനിൻ്റെ പുറകിലായിട്ട് ഒരു സാറ്റലൈറ്റ് വെച്ചിരിക്കുന്നു. അതുകൂടാതെ ഈ ഭിത്തിയിലൊരു സാറ്റലൈറ്റ് വെച്ചിട്ടുണ്ട്. ഈ കോർണറിലൊരു സബ് ഊഫർ, ഈ ഭിത്തിയിൽ ഒരു സാറ്റലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബീമിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ബീമിലും ഒരു സാറ്റലൈറ്റ് ഈ ഭാഗത്തായിട്ട്, പിന്നെ രണ്ട് കോർണറിലാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു കോർണർ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇവിടെ സബ് ഊഫർ വന്നിരിക്കുന്നു. ഇതാണ് ജിമ്മിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഏകദേശം നല്ലൊരു വലിയ ജിമ്മാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഓഡിയോ സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിയും, നേരത്തെ ഫിറ്റ് ചെയ്തു എന്ന് മാത്രം. അതായത് ഇങ്ങനത്തെ ആംപ്ലിഫയറുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോപ്പിലേക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ കോൾ വിളിക്കുക. വാട്സപ്പ് ചാറ്റ് മാക്സിമം ഒഴിവാക്കാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ അവർക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെലൈക്കൻ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇത് നമുക്ക് അടുത്ത വീഡിയോയിലാണ്.